ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രയൽ ഓഫ് എസ്തെറ്റിക്സ് ഡിഫറെന്റ് തിങ് ഹാർട്ട്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണ് പൂരി. പൂരി നമ്മുടെ എല്ലാം കിച്ചണിൽ തന്നെ സുപരിചിതമായ ഒരു ഐറ്റമാണ്. എന്നാൽ തന്നെയും അതിലൊരു ചെറിയ പൊടിക്കൈയൊക്കെ ഇട്ടിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിന് മെയിനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഗോതമ്പ് മാവ് ഞാൻ ഏകദേശം ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് റവപ്പൊടി, അതൊരു 2 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഒരു ചപ്പാത്തി പരുവത്തിനാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ റവപ്പൊടി ഇപ്പോൾ ഞാൻ ചേർത്തത് എന്താന്ന് വെച്ചാല്, അതായത് ആ പൂരിക്ക് നല്ലോണം ഒരു മയം കിട്ടാൻ, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ഞങ്ങളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ മാവ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഈ ഒരു ടെക്സ്ചറാണ് ആവശ്യം. ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നമുക്കൊന്ന് മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ച ശേഷം നമുക്ക് മാവൊന്ന് നോക്കാം. നമ്മുടെ മാവ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ഏകദേശം കുറച്ച് മാവ്, കുറച്ച് കൂടുതൽ മാവ് എടുത്ത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. അതായത് പൂരിക്ക് വേണ്ട ആ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. പരത്തിയെടുത്ത ശേഷം അതിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് നല്ലൊരു റൗണ്ട് ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. അത് വെച്ചിട്ട് കറക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പിന് നമുക്ക് കിട്ടും. നല്ല അതിനാണ് നല്ലതായിട്ട് വലുതാക്കി എടുക്കുന്നത്. നല്ലോണം വലുതാക്കി പരത്തിയെടുത്താലും നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ചെറിയൊരു പാത്രം എടുത്ത് ആ ഷേപ്പിന് എടുക്കാം. നമുക്ക് ഷേപ്പായിട്ടുള്ള നല്ല പൂരിസ് കിട്ടും. നമ്മുടെ പൂരിസ് എല്ലാം തന്നെ പരത്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി, അതിലോട്ട് മാവിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ആ മാവ് നല്ല മുക്കി എടുത്താലും നമുക്ക് പൂരി നല്ല പൊങ്ങി വരും, നല്ലോണം പൊങ്ങി വരും. നമ്മുടെ പൂരി ഇപ്പം നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൂരി എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതായത് ഒന്നുമില്ല, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൂരി തന്നെ ആക്കാമെന്ന് എല്ലാവരും വിചാരിച്ചിട്ട് നമുക്കിന്ന് പൂരി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കറി, ഇപ്പം ഞങ്ങൾ പൊട്ടറ്റോ കറിയാണ് എടുത്തേക്കുന്നത്, അതും വെച്ചിട്ട് ഒരു ഗ്ലാസ് ചായയുമായിട്ട് ചൂടോടെ പൂരി ഒന്ന് കഴിച്ചാൽ സൂപ്പറാ. കണ്ടോ എന്ത് സോഫ്റ്റ് ആണ് ആ പൂരി. കണ്ടോ അകത്ത് നല്ല പൊള്ളയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞിരുന്ന പൊടിക്കൈയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് നോക്കാം. എന്നിട്ട് ഒപ്പം തന്നെ ഞങ്ങൾക്ക് എൻ്റെ കമൻസ് എഴുതി അറിയിക്കാനും മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.